ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ കോഴിക്കോടാണ്. ഐമ അവാർഡിന് പോയപ്പം ഉണ്ടായ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഈ കുട്ടിക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു ബെഡ് കണ്ടാൽ ഇങ്ങനെ ചാടി കളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഇങ്ങനെ ഇതിൻ്റെ മേലെ ചാടും. നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ ചാടാറുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ. ഏത് ബെഡാണെങ്കിലും ഇങ്ങനെ ചാടാൻ ഇഷ്ടമാണ്. പിന്നെ നമ്മൾ അദ്ദേഹത്തിന് മാത്രമായിരുന്നു ലൈറ്റനിങ് ഷൂ. അപ്പോൾ അതേപോലെ തന്നെ ടീ കുട്ടിക്കും ഒരു ലൈറ്റനിങ് ഷൂ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫുൾ വ്യൂ. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 2000 അടുത്താണ്. നിങ്ങൾക്ക് ആമസോണിൽ ഇത് സെർച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് ഇപ്പം ഇതിട്ടിട്ട് കാണുന്നത്. അതിൻ്റെ ഇടയിൽ ഇവരുടെ കൂടെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ചെരുപ്പിടാൻ മറന്നിട്ട് ഞാൻ റൂമിൽ നിന്ന് പോയിട്ടോ. ഡാഡി എന്നെ ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ ശരിക്കും ഞാൻ ചെരുപ്പിടാതെ പോയെന്നെ. പക്ഷെ ഇങ്ങനെ വേണ്ടായിരുന്നു. കോഴിക്കോട് പിന്നെ ഫുഡിന് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞങ്ങളല്ല, ഡാഡി എഗ് ബുർജിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇത് ഡിന്നർ ടൈമാണ് കേട്ടോ, നൈറ്റ് ടൈമാണ്. പിന്നെ ഇത് ഏത് ഹോട്ടലാണ്? അറേബ്യൻ അങ്ങനെ എന്തോ ആണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന് ഇതൊന്നും ഇഷ്ടമല്ല, അവന് ചപ്പാത്തി മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ടീ കുട്ടി ഓൾറെഡി ടയേർഡായി കേട്ടോ. പിന്നെ ഫലൂദയാണ് ഓർഡർ ചെയ്തത്. ഇത് ഇഷ്ടമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു കോഴിക്കോടൻ ഡേ ആയിരിക്കും. ഹോട്ടലിലെയും ഫുഡും ബ്രേക്ക്ഫാസ്റ്റും അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. നടന്നോളൂ. അപ്പം ഞങ്ങൾ ഏത് ഹോട്ടലാണ്? ആ റാവിസ് ആണ് കേട്ടോ, റാവിസ് കാലിക്കറ്റിലാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അതെ, സെക്യൂരിറ്റി ചേട്ടൻ വന്ന് എടുത്തരൂടാ. യെസ്, അപ്പം നമ്മളിപ്പോൾ സമയം 12 മണിയാവാൻ പോവാട്ടിയാ. പുലർച്ചെ ആവാൻ പോവാട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വരുമ്പോൾ അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ട്. നടക്കൂ. നമ്മളിപ്പം 8th ഫ്ലോറിലാട്ടോ നമ്മുടെ റൂമുള്ളത്. എനിക്കിതിൻ്റെ എനിക്ക് മാറ്റ് നന്നായി ഇഷ്ടമായിട്ട്. അതിൻ്റെ കളറ് ബ്യൂട്ടിഫുൾ. അതെ, ഇപ്പം ശരിക്കും 12 മണിയായിട്ടോ. ഇനി ഞങ്ങൾക്കൊക്കെ ഒന്ന് കുളിച്ചിട്ട് വേണം. എപ്പോഴും നമ്മുടെ ഏതാ നമ്മുടെ റൂം പോലെ ചിപ്പി അതാണോ? യെസ്. അപ്പം നമ്മുടെ റൂം കാണാട്ടോ, എങ്ങനെയുണ്ടോ എനിക്കറിയില്ല. 802 ആ. എങ്ങനെയുണ്ട് നോക്കട്ടെ, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടോ? ഹിയർ ഈസ് അവർ റൂം. എൻ്റെ അമ്മേ, മെല്ലെ 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 എല്ലാം ഒരു സൈഡിൽ വെക്കണേ. വോ ടിയ 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 പ്ലീസ് ടിയ, ആദ്യം ടിയ ഡ്രസ്സൊക്കെ ഒന്ന് അഴിച്ചിട്ട് വെക്കണം ടീ കുട്ടി. അതേ കൂടെ എൻ്റെ ബാഗിൽ ഐപാഡ് ഉണ്ട്, താഴെ വെക്കരുത്. ഐപാഡ് വീണ്ടും പൊട്ടു. ഇനി പൊട്ടിച്ച് ഞാൻ ടീ ചേച്ചിനെ കൊണ്ട് തരില്ലേ. ഇവിടെ വെക്കൂ, ഇവിടെ വെക്കൂ. ടീയ നോക്ക് ഡാഡി കാണിക്കണ. ഗുഡ് മോർണിംഗ് ഓൾ. അപ്പൊ റിസോർട്ടിലാണ്? റിസോർട്ടിലൊന്നും അല്ല, ഇന്നൊരു ഹോട്ടലിലാണ്. ആദ്യം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, എനിക്കിതിലെ ഈ റൂമിൽ ഇഷ്ടമായത് നമുക്ക് ഇങ്ങനെ വന്ന് ടീ കുട്ടി എവിടെ, അത് നന്നായി ഇഷ്ടമായി കേട്ടോ. എനിക്ക് ഈ ഒരു സ്പേസ് ഭയങ്കര ഇഷ്ടമായി. ഓക്കെ, അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോടാ. അത് വേണ്ട, അങ്ങോട്ട് വാ. ആ ആദ്യ കുട്ടനെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഡ്രസ് ഒന്നും ഞാൻ ഡ്രസ് ടീയാ ബെഡിന്റെ മേലെ ചാടരുത് കേട്ടോ. താഴെ ഇറങ്ങും. ഇപ്പൊ തല്ലിട്ട് പിന്നെ നമ്മുടെ വ്യൂ കാണിച്ചു കൊടുക്കടാ. അത്യാവശ്യം സ്പേഷ്യസ് ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കോഴിക്കോട്. അതിന്റെ ഏറ്റവും മേലെ കയറായിരുന്നു കേട്ടോ. പൂളില് നമുക്ക് ഇപ്പൊ പോവാൻ പറ്റില്ല, നല്ല തണുപ്പാ. അപ്പൊ നമ്മള് അദ്ദേഹത്തിനും അതേപോലത്തെ ഷൂ, ടീ കുട്ടിക്കും അതേപോലത്തെ ഷൂ വന്നിട്ടുണ്ട് അല്ലേ. ആ രണ്ടുപേരും ലൈറ്റ് ഇട്ട് നോക്കിയേ. ആ നോക്കട്ടെ, ചാർജ് ഇട്ടേ. റെഡ് ഗ്രീൻ അദ്ദേഹത്തിനും ചാർജ് ഇട്ടേ. അല്ലടെ, എല്ലാം കൂടെ വേറെ കത്തുന്നത് എടുക്കടാ, എനിക്ക് അതാണ് ഇഷ്ടം. അദ്ദേഹത്തിന്റെ റെഡ് അദ്ദേഹം ഇവിടെ ഇരുന്നേ. പിന്നെ മുത്തു ഇവിടെ ഇരുന്നേ, ടീച്ചർ ശരിയാക്കി തരും. അത് ഫുള്ള് ചെരുപ്പിടൂ, ഫുള്ള് ഷൂ ഇടൂ, ഫുള്ള് ഷൂട്ട്. എല്ലാം കൂടെ ബ്ലിങ്ക് ചെയ്യുന്നതുണ്ടടാ. എന്ത് ക്യൂട്ട് കോമ്പിനേഷൻ, എനിക്ക് അത് ഇഷ്ടമായില്ല. എല്ലാം കൂടെ കത്തട്ടടാ. ആ യെസ്, അത് കൂട്ടാ നനച്ചെന്നേ. ആ എല്ലാം കൂടി കത്തിച്ചേടാ ടീയ നോക്കട്ടെ. ആ യെസ്, അത്തിക്കുട്ടന്റെ കാലം നോക്കി. സൂപ്പർ അത്തിക്കുട്ടാ. ഡാഡിയുടെ ഓ മൈ ഗോഡ്, ഇത് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് ഇതിന്റെ ഒരു ഭംഗി അറിഞ്ഞത്. നോക്കേ, നന്നായിട്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് ടീ. ആ ലൈറ്റ് മാറണതുടടാ.
ഓക്കെ, ദേ നമ്മൾ ദൈവമേ, ഇതിന്റെ കളർ ഇപ്പോഴാ കേട്ടോ ശരിക്കും അറിയുന്നത്. ഇറങ്ങിക്കോ ഇറങ്ങിക്കോ, പേടിപ്പിക്കാൻ നിക്കല്ലേ നീ പിന്നെ ഞാൻ. എടാ അത് ഹോട്ടലാണ് കേട്ടാ, ഇങ്ങനെ നിലവിളിക്കരുത്. ഒന്ന് വരൂ കഴിക്കാൻ, എനിക്ക് വിശന്നിട്ട് വയ്യ. എന്റെ ടീയ കുട്ടി അതൊക്കെ എടുത്തോ, എല്ലാ എടുത്തോ. ഞാൻ ചെരുപ്പിട്ടിട്ടില്ല. മമ്മക്ക് ഓർമ്മയില്ലടാ. അയ്യോ ഗൈസ് ഓപ്പണേ, അയ്യോ ഇങ്ങനെ ഒരു മമ്മ അമ്പലോ. ആപ്പിലാണോ ടൗണിലാണോ? ഹൈ മാറ എന്നെ കാണും. അല്ല സിക്സ്ത്തിലാണോ ഫുഡ്? സിക്സ്ത്തിലാണ്. ഐ എം ഷുവർ, ഐ എം ഡാം ഷുവർ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത് കേട്ടോ, ഇതില് ടൊമാറ്റോസ്, പിന്നെന്താണ് ഗോബി പറോട്ട. ഇത് അതൊന്നും പിന്നെ നമുക്ക് പറ്റിയ ഡിഷസ് അല്ല. ഏതാ ഫേവറേറ്റ്? എല്ലാം ഫേവറേറ്റ് ആണ്. ദേ കോൺഫ്ലേക്സ് ഉണ്ട്, ചോക്കോസ് ഉണ്ട്, പിന്നെ കുറേ സ്പ്രൗട്ട്സ് ഉണ്ട്. അവിടെ അല്ലല്ലോ നിന്റെ സ്പെഷ്യാലിറ്റി ടീയാ, ഇവിടെ അല്ലേ? അല്ലേ ഓക്കെ. എന്താ ഡോണറ്റ്സ്? അയ്യോ കറക്റ്റ്, അതുകൊണ്ട് എടുത്തോ. പ്ലേറ്റ് നേരെ വയ്ക്കും, പ്ലേറ്റ് നേരെ വയ്ക്കും. മെല്ലെട്ടോ, സ്ലോലി. ഒരെണ്ണം കൂടി എടുത്തു, അദ്വൈക്കനും കൂടി എടുത്തു. ഓക്കെ, അപ്പോൾ ഡോണറ്റ്സ് എടുത്തിട്ടുണ്ട്. പിന്നെന്താ? ബനാന കേക്ക്. വേറെ വെയിറ്റ് വെയിറ്റ്, ബനാന കേക്ക് ഒന്ന് എടുക്കട്ടെ കേട്ടോ, എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാം. മെല്ലെ പിന്നെ ആ ഡോണറ്റ്സ് താഴെ വീണു, അങ്ങനെ എടുത്ത് ശീലിക്കൂ. എല്ലാം നമ്മൾ ട്രൈ ചെയ്യണ്ടേ. ആ അതിക്കുട്ട ഷുഗർ കോട്ടഡാണ്. പിന്നെ കഴിച്ചോട്ടോ. എങ്ങനെയുണ്ട്? നല്ല സ്മൂത്ത് ഉണ്ടോ? സൂപ്പറാ. ഞാനൊരു ചോക്ലേറ്റ് ആട്ടോ എടുത്തിട്ടുള്ളത്, പിന്നെ ഒരു കോൾ കോഫി. ടീ കുട്ടി അത് അത് ടീ ഇതാക്കിയതാ. ഈ അതേ കൂട്ടൻ എന്റെയും കൂടെ ഇതെടുത്ത് നോക്ക്. എന്നിട്ട് എനിക്ക് അവന്റെ കള്ളച്ചക്ക. അപ്പൊ നിനക്ക് ചോക്ലേറ്റ്സ് ആണ് ഇഷ്ടണ്ടായിരുന്നത് അല്ലേ? ടീ കൂട്ടർ ചോക്ലേറ്റ് എവിടെ? ആ കഴിച്ചോ. എല്ലാം കഴിഞ്ഞു ടീ കുട്ടി, ഫൈനലി എന്താ എടുത്തേ? ഇഡലിയും സാമ്പാറും ട്ടോ. ഇവിടെ അദ്ദേഹം അതെല്ലാവരുടെയും സ്പ്രെഡ് ചെയ്യണോ? അദ്ദേഹം ഭയങ്കര സ്റ്റൈലിലൊക്കെയാണ്, ഒന്നും കിട്ടുന്നുമില്ല. അയ്യോടെ അങ്ങനെ പഠിക്കാം കേട്ടോ, മെല്ലെ പഠിച്ചാൽ മതി. ഞാൻ ഇഡലി എടുത്തിട്ടുണ്ട്, ഒരു പീസ് എടുത്തിട്ടുണ്ട്, പൊട്ടേറ്റോ എടുത്തിട്ടുണ്ട്, മിഡിലിൽ തന്നെ കട്ട് ചെയ്യണം. ഓ മൈ ഗോഡ്, അതിക്കുട്ടൻ അങ്ങനെ പഠിക്കും. പക്ഷെ അവന് അത് അവന് ഇഷ്ടമാണ്, അത് ചെയ്യണം എന്നുണ്ട് നിനക്കോ കൈ. ആ എന്തായി അതിക്കുട്ട നടക്കുന്നില്ല? അപ്പൊ ഒന്ന് സ്പൂണൊന്ന് മാറ്റി നോക്കാണ്. അവനിങ്ങനെയൊക്കെ കഴിക്കാനും ടേസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇതുപോലെ കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓ അവസാനം ഇങ്ങനെ. അതെ ഞാനിനി അങ്ങനെ അവസാനം കൈകൊണ്ടായിട്ടോ. അങ്ങനെ ശീലിക്കണം കേട്ടോ, നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ആ ഒരു രീതിയിൽ ട്രൈ ചെയ്യണം. പക്ഷെ അത് ഡാഡി ഡാഡിക്കൊക്കെ അങ്ങനെ ട്രൈ ചെയ്യണം. ആ ആ വല്ലാത്തൊരു ട്രൈ ആയിപ്പോയി. അതി കുട്ടോ ഡാഡി എടുത്തത് ഉപ്മാവ്, പിക്കിൾ. പിക്കിൾ എടുത്ത ഡാഡിക്ക് ഒരു രക്ഷയില്ല.
മാങ്ങയാണോ? ഓ ടീയാ. ഇതേ അതികുട്ടനെ ശരിക്കും പഠിച്ചു കിട്ടോ. അപ്പൊ സ്പൂണിൽ കട്ട് ചെയ്തിട്ട് സ്പൂണിൽ നിന്ന് എടുക്കാനും കിട്ടുന്നില്ല. മെല്ലെ കഴിച്ചാൽ മതി, മെല്ലെ കഴിച്ചാൽ മതി. അപ്പൊ നമ്മുടെ പൂളിലോട്ടാണ് കേട്ടോ. പക്ഷേ പൂളില് കുളിക്കാൻ ആ അങ്ങനെ അങ്ങനെ ഇരിക്കാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ അതിനുള്ള പ്രിപ്പയർഡ് ആയിട്ടില്ല. ഞാൻ ഡ്രസ്സ് ഒന്നും എടുത്തിട്ടില്ല. അതൊന്നും സാരമില്ല, അതിനൊന്നും നീ ഇതില് കാലിട്ടിരുന്നാ മതി അത്ര തന്നെ. അതൊന്നും ഇറങ്ങാനൊന്നും പറ്റില്ല ടീയാ. ഷൂ അയച്ചു വയ്ക്കാം. ഷൂ അങ്ങനെയൊന്നും ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. അതികുട്ടന്റെ പാന്റ് കയറ്റണം. വെയിറ്റ് വെയിറ്റ്, അമ്മ ശരിയാക്കി തര. വെയിറ്റ്. ആ അതികുട്ടൻ അങ്ങനെ കയറ്റി. ടീക്കുട്ടി മെല്ലട്ടെ. ചിക്കുനെ നോക്ക്, ചിക്കുനെ പിടിച്ചേ, ചിക്കുനെ പിടിച്ചേ. കാല് ഒരുപാട് ആവരുത്, ഡ്രസ്സിൽ അരയരുത്. നോക്കിയടാ. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു അടിപൊളി കോഴിക്കോടൻ ഒരു ബീച്ചോ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.